സുബി ഇന്ന് വല്ല പരിപാടികളോ ഉണ്ടോ? ഉണ്ടേ. എന്താ പരിപാടി? ഒരു സ്വാമിയുണ്ട്, സ്വാമിയല്ല ജ്യോത്സ്യൻ, അഘോരാനന്ദ സ്വാമി. പേര് തന്നെ കിട്ടില്ല, പേടിച്ചു പോലോ. അതിൽ പറയുന്ന എല്ലാം വാസ്തവം എന്ന് പറഞ്ഞ് പ്രവചിച്ചു പറയുന്നു. പ്രവചനം രാഷ്ട്രീയ പാർട്ടികളെ, സിനിമാ താരങ്ങളെ, എല്ലാരെ പറ്റിയും എന്ന് പറഞ്ഞ് ആ പറയുന്ന പോലെ സംഭവിക്കുന്നതാണോ പറയുന്നത്? സംഭവിക്കും. അതുപോലെ തന്നെ ഓരോരുത്തർ ഇന്ന സമയത്ത് രാജിവെക്കും, അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ഇന്ന രീതിയിലായി തീരും, എല്ലാം അയാൾ പ്രവചിക്കും. പ്രവചിക്കുന്നു പറ്റി, മോഹൻലാലിനെ പറ്റി, സുരേഷ് ഗോപിയെ പറ്റി, എല്ലാ നടന്മാരെ പറ്റി, രാഷ്ട്രീയക്കാരെ പറ്റി, കാവ്യ മാധവന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രവചനം മാത്രമുള്ള ഫലിക്കുന്നുണ്ടോ? സംഭവം ഫലിക്കുന്നുണ്ടെന്ന്. എന്തോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കാരണത്തൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നത്. ഇയാളെ എതിർത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? ആ, അതുകൊണ്ട് എതിർത്ത് കഴിഞ്ഞാൽ പണി മേടിക്കും. ഇയാൾക്കല്ല, എതിർക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്ന? ഇവിടെ രണ്ടുപേരവിടെ മരിച്ചിട്ടുണ്ട്. ഇയാൾ എന്ത്, ഈ സ്വാമി എതിർത്ത് വരും? സ്വാമി എതിർത്ത് വരും. എന്ന് പറഞ്ഞാൽ സ്വാമി കൊള്ളത്തില്ല, അല്ലെങ്കിൽ കള്ളത്തരോ കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രവചനത്തിനകത്ത് എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞു. ചില്ലറക്കാരനല്ല നേരം. ഭയങ്കരം. ഇത് എവിടെ സ്ഥലം? ഇത് കൊട്ടാരക്കര കലയനാട്, കലയപുരത്ത്. കലയപുരം, കലയപുരത്താണോ അഹോരാനന്ദ സ്വാമി? ആ, അതെ അതെ. എനിക്കറിയാം, കേട്ടിട്ടുണ്ട്. ഈ ഇതിഹാസത്തിൽ ഒന്ന് കാണണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഇതെല്ലാം ഞാൻ പക്ഷെ വരുന്നത് അവിശ്വാസിയായിട്ടായിരിക്കും വരുന്നത്. എനിക്ക് ഇതൊന്നും വിശ്വാസമേ ഇല്ല. ആണ് ഞാൻ ഇതിനെല്ലാം എതിർക്കുന്ന കൂട്ടത്തില്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അല്പ സാമ്പത്തികത്തിന് വേണ്ടി കാട്ടി കൂട്ടുന്ന കോപ്രായങ്ങളാണ്. പക്ഷെ സുബി വിശ്വസിച്ചോ? സുബിയുടെ വിശ്വാസം ഞാൻ എതിർക്കുന്നില്ല. പലരും പറഞ്ഞിട്ടില്ലയോ, അനുഭവസ്ഥരുണ്ട്. ഉണ്ട്. എന്തായാലും സുബി വിശ്വാസിയായിട്ടും ഞാൻ അവിശ്വാസിയായിട്ടും പോവുകയാണ്. നമുക്കിനി ആ ഗോതയെ കാണാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ബാ. അറിയോ, ഈ സ്വാമിയുടെ പ്രവചനത്തെ എതിർക്കുന്നവർക്കും പണി കിട്ടും. പിന്നെ അതൊക്കെ ചുമ്മാ അറിയാം. ഇവിടെ ഈ പ്രദേശത്ത് തന്നെ രണ്ടുപേരാ മരിച്ചിട്ടുള്ളത്. അയാൾ എതിർത്തിട്ടോ? ആ, എതിർത്തിട്ടു. സ്വാമി എതിർത്ത് രണ്ടുപേരും മരിച്ചു. ആ, രണ്ടുപേരെ അങ്ങനെ പ്രവചനത്തെ എതിർത്തു. അമ്മ, ഈ പുള്ളി എന്നോട് പറയുകയാണ്, ഈ സ്വാമിക്ക് അത്ഭുത കഴിവുണ്ട്, പുള്ളി എതിർത്തവർക്കെല്ലാം മരണമാണ് സംഭവിച്ചത്. ശരിയാണോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ആർക്കെല്ലാം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചേച്ചിയുടെ അമ്മായിപ്പനെയും സ്വാമിയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ആ പുരയുടെ ഉണ്ടല്ലോ, ഒരു പോലീസുകാരന്റെ സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ബന്ധു തന്നെ അത്. അപ്പോഴ് പിന്നെ അതിന് അച്ഛൻ എതിര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛന് നേരെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. പണി കിട്ടി അല്ലേ? അത്രക്ക് വിശ്വാസമാണ്. എനിക്ക് വിശ്വാസമില്ല. ഞാനൊരു കാര്യം ചേട്ടാ, എനിക്കില്ല അണ്ണനോടൊന്ന് ചോദിക്കാം. അപ്പുറത്തും ചോദിക്കാം, അണ്ണനോട് ചോദിക്കത്തില്ല. ചേട്ടാ, ഒരുപാട് ഇങ്ങനെയുള്ള സ്വാമിമാരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഭക്തന്മാരെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം എന്നോട് പറയുകയാണ്, ഈ സ്വാമി പറഞ്ഞല്ല അക്ഷരം പ്രതി ഫലിക്കുന്നു. ശരിയാണോ തെറ്റാണോ? അക്ഷരം പ്രതി എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിവില്ല. കൊറേ കാര്യങ്ങൾ ശരിയാവാ എന്ന് ആവുന്നുണ്ടെന്ന് പറയുന്നു. തെറ്റും കാണുമായിരിക്കും. കൊറേ ആൾക്കാർ ഇങ്ങനെ വന്ന് കാണുകയും എല്ലാം വരുന്നവരെല്ലാം വലിയ പണക്കാരൊക്കെയാണ് വരുന്നത്. വലിയ കൂടിയ വണ്ടിക്കകത്ത് വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട് വീടുകളിൽ പൂജക്ക്. പിന്നെ കൊറേ ആൾക്കാർ ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കുവാണ്, ഇദ്ദേഹം എന്നോട് പറയുവാണ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മരിച്ചിട്ടുണ്ട്, അത് ഈ സ്വാമിയെ എതിർത്തുകൊണ്ടുള്ള ഫലമാണ് ഈ നാട് മുഴുവൻ പറഞ്ഞു പരത്തി. ശരിയാണോ? പരത്തിയല്ലാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ മരിച്ചു പോയത്. മനുഷ്യൻ മരിക്കുന്നതിന് ഇപ്പൊ ഒരാൾ പറഞ്ഞാൽ മരിക്കും. ഈ സ്വാമി അങ്ങനെയാണ് പറഞ്ഞു വരുത്തുന്നേ? ഇയാള് തന്നെ പറയുന്നേ, ഞാൻ അത് അങ്ങനെ പറഞ്ഞു. ഒരു മരണമല്ലെന്നേ, രണ്ടു നാല് മരണങ്ങളുണ്ട്. പിന്നെ ദൂരെ ഉണ്ടെന്നോ സ്വാമി എന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കുക. എനിക്ക് അതൊന്നും വിശ്വാസമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തെ എതിർത്ത മരണം സംഭവിക്കുന്നു ഇദ്ദേഹം തന്നെ പറഞ്ഞു വരുത്തോ? അങ്ങനെ തന്നെ പറഞ്ഞു വരുത്ത. അല്ല, അത് അച്ചട്ടാണ്. ഒത്തിരി പേര് അനുഭവത്തിൽ അയാൾ ന്യായീകരിച്ചിട്ട് എന്ത് ചെയ്യാനാ പറ? എനിക്ക് ന്യായീകരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ട്. പലരും എന്നോട് എത്തും, നൂറുകണക്കിന് പേര് പറഞ്ഞു. ശരിയാണോ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വേണ്ട, നമുക്ക് നേരിട്ടറിയാമല്ലോ. ഇതാണ് സ്വാമിയുടെ ആശ്രമം അല്ലേ? ഇതാണ് ആശ്രമം? ഇതാ തണുപ്പുള്ള ജീവിതം. ഇത്രയും മതി. പുള്ളിക്ക് കൊട്ടാരം വെച്ചു കൊടുക്കാൻ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വേണ്ട. പുള്ളി പറയുന്നതോ അറിയോ, എനിക്ക് ഇത് മതി. ഇത് ഭയങ്കര സെറ്റപ്പാണല്ലോ സുബി. ഇത് സെറ്റപ്പ്. അതെ, ഉള്ള ഇത് വേശുണ്ട്, കംപ്ലീറ്റ് ദൈവങ്ങൾ ഇതിനകത്തുണ്ടല്ലേ. സ്വാമിജിയുടെ ആശ്രമത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് അവിടെ പോയി നേരിട്ട്. ഇനി അവിടെ എന്തൊക്കെയാണോ നമ്മളെ കാത്തിരിക്കുന്ന അപകടങ്ങളും, അല്ലേ? നല്ല അപകടം ഒന്നും ഇല്ലയോ?
അമ്മയുടെ ഡ്രസ്സാണ് ഈ കിടക്കുന്നത്. ഓരോ ദിവസം ഓരോ ഡ്രസ്സ്, ഓരോ കളർ, ഓരോ ദിവസം ഓരോ ഡ്രസ്സ്. ഗ്രഹങ്ങളുടെ അനുസരിച്ച് ഇന്ന് ഈ മഞ്ഞയാണെങ്കിൽ നാളെ ചുവപ്പായിരിക്കും, അടുത്ത ദിവസം നീലായിരിക്കും. അത് ഓരോ ഗ്രഹങ്ങളുടെ അനുസരിച്ചാണ് ഇടുന്നല്ലേ. സുബി, അപ്പൊ ഞാനിപ്പം സുബിയുടെ വിശ്വസനായ അല്ലെങ്കിൽ ആ സ്വാമിയുടെ അടുത്തെത്തി. അപ്പൊ എല്ലാരും പലരും പുറത്തു പറഞ്ഞേക്കുന്നത് സ്വാമി ഇങ്ങനെയൊക്കെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത്. സുബിക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്? എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. അദ്ദേഹം പല പ്രമുഖരായ സിനിമാ താരങ്ങളുടെ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ, എന്തിനു പറയുന്ന പിണറായി വിജയന്റെ വരെ കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ആർ ബാലകൃഷ്ണുള്ള പൂരാട നക്ഷത്രം, വേണ ഗണേശ് കുമാർ ചിത്തിര നക്ഷത്രം, അയാൾക്ക് നാളെ എന്താവും ഞാൻ പറഞ്ഞുതരാം. എന്റെ സംശയമാണ്, ഇതിന് കുറച്ച് നാൾ മുമ്പ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് സ്വാമിയുടെ വാക്കുകൾ കേട്ട് കേൾക്കാതെ എതിർത്ത ആൾക്കാർക്ക് മരണം വരെ സംഭവിച്ചു. ഞാൻ പറഞ്ഞില്ല മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. സ്വാമിജി സ്വാമിജിയുടെ പ്രചനത്തെ പറയാത്ത എന്താ പറയൂ, എതിർത്തവർക്ക് പണി കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഇല്ല, എന്നെ ഒരാള് ചതിച്ചൊരാള് ചാനല് പിടിച്ചു പോയി, അവന്റെ കാറെല്ലാം കൂടെ കൊട്ടാരക്കര എടുത്ത് അടിച്ച് പൊട്ടിച്ച് അവൻ അടി ആവശ്യം പോലും ഉണ്ട്. അതെനിക്കറിയാം അയാൾ ആരാന്നൊന്നും. ചാനലുകാർ അല്ല, ഒരുപാട് പേർക്ക് അല്ലാതെ വിശ്വാസത്തെ എതിർത്തവർക്ക്. ഞാൻ പറഞ്ഞ കേട്ടോ, ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഞാൻ ദൈവം ആരുമല്ല, ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ഞാൻ മത്സ്യമാംസങ്ങൾ 30 വയസ്സ് വരെ പാശ്ചാത്യ മതത്തിൽ ജനിച്ചു. കൊന്നാ പാപം തിന്നാ തീരുമെന്ന് പറയുന്ന ഒരു സത്യത്തിൽ അല്ല. എല്ലാ മനുഷ്യനും പരബ്രഹ്മത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവാണ്. നിങ്ങളിലെ എന്നിലും വസിക്കുന്ന ഈശ്വരൻ ഒരേ പരബ്രഹ്മമാണ്. ഈ സിനിമാ താരങ്ങൾ മമ്മൂട്ട, മോഹൻലാല്, ദിലീപ് ഒക്കെ ഇവരുടെ ഗ്രഹത്തിലേക്ക് ഇവർ സമീപിക്കുന്നതാണ് എങ്ങനെ? അതൊക്കെ എനിക്ക് ഓട്ടോമാറ്റിക്കുടെ ചാനലിൽ കൂടെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന അവരോടൊത്തിൽ അങ്ങനെ വിളിച്ച് പറയാറുണ്ടാവും. മാത്രമല്ല വേറെ കാര്യമുണ്ട്, ഇദ്ദേഹം ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച ഒരാളാണ്. യേശുവിന്റെ കാര്യം ഞാൻ പറയാം, ക്രിസ്ത്യാനികൾ ഇന്ന് തന്നെ വിടി വെച്ചുല്ലോ. യേശു ആരാണെന്ന് ഞാൻ പറയാം, കാരണം ഞാൻ യേശുവിനെ പൂജിക്കുന്ന ആളാണ്. യേശു ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കാം. കലികാലം തുടങ്ങിയപ്പോൾ രോഹിണി നക്ഷത്രത്തിൽ കാരാഗ്രഹത്തിൽ ഇടവം രാശിയിൽ ചന്ദ്രൻ ഉച്ചമായി നിൽക്കുമ്പോൾ കാരാഗ്രഹത്തിലാണ് കൃഷ്ണൻ ജനിച്ചു വീഴുന്നത്. കൃഷ്ണൻ്റെ 9-ാമത്തെ പൂർണാവതാരം സ്വർഗാരോഹണം ചെയ്ത് കഴിയുമ്പോൾ കലികാലത്തിൽ ഉത്തിരിട്ടാദി നക്ഷത്രം ഉദിച്ച് മീനൻ രാശിയിൽ പഞ്ചകോണ പ്രകാശം നിൽക്കുമ്പോൾ ഒരു December 25 അർദ്ധരാത്രിയിൽ ഒരു പഞ്ചകോണ നക്ഷത്രം, അതാണ് ലോകരക്ഷകൻ, അതാണ് യേശു. കൃഷ്ണൻ്റെ അംശമാണ് യേശു. ഈ കൃഷ്ണൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? അതുമ്പത്തെ യേശു ചെയ്തിട്ടുണ്ട്. കാരണം പറഞ്ഞുതരാം, യേശു ആടിനെ മേയ്ക്കാൻ നടന്നു, കൃഷ്ണൻ പശുവിനെ മേയ്ക്കാൻ നടന്നു. യേശു 5 അപ്പമെടുത്ത് 5000 പോഷിപ്പിച്ച് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുമ്പോൾ കൃഷ്ണൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം കൊടുത്തു. ഇത് എനിക്ക് ഇത് ഇതിന്റെ പ്രത്യേകത എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതൊക്കെ എന്തെങ്കിലും ജപിച്ച് കിട്ടേക്കുന്നു? അത് ഞാൻ ഇട്ടേക്കുന്നു. അതുപോലെ തന്നെ പല ദൈവങ്ങളായിട്ട് പല രൂപഭേദങ്ങളുണ്ടാവും. ഇതിപ്പോ ഇതിനകത്ത് എന്റെ കഴുത്തെ കിടക്കുന്ന ഒരു മുഖമാണ്, ഇതിന് 100,000 രൂപ വില വരും. അയ്യോ, ₹1,00,000? ആ, ഇതിന് ഒരു മുഖമാണ് ഈ രുദ്രാക്ഷം. ഈ ഇതിലത്തെ രുദ്രാക്ഷം കിട്ടാൻ പാടും, കിട്ടാ, 1,00,000 രൂപ വരും. ഇനി എന്റെ കയ്യിൽ ഒരു 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 ശിവപാർവതിയുടെ ഒരു രുദ്രാക്ഷം ഉണ്ട്, അത് 2,00,000 രൂപ വരും. അത് ഞാൻ കൊടുക്കത്തില്ല, അത് ഉടങ്ങളെല്ലാം മറച്ചു വെച്ചേക്കും, ആരെങ്കിലും എന്നെ കൊന്നെടുത്തോണ്ട് പോക്കളെ. അപ്പൊ അങ്ങനെയൊക്കെ ഈ കൊറോണ ബോധ സമയം പറയാം. 2022 ഏപ്രിൽ കഴിയുമ്പോ കൊറോണ പമ്പ കിടക്കും മൊത്തം പോവും. ദിലീപിന്റെ കാര്യം പറഞ്ഞില്ലോ, ആ പറഞ്ഞാൽ കൊള്ളാം. ദിലീപിന്റെ കാര്യം അറിയണം, അറിയണം. പറയാം, കാവ്യയുടെ കാര്യം പറയാം. കാവ്യ ആരാന്ന് അറിയാം? കാവ്യ തിരുവാതിര നക്ഷത്രക്കാരിയാണ്. കാവ്യക്ക് ഭർതൃയോഗമില്ല. കാവിക്ക് ഭർതൃയോഗമില്ലെന്നേ പറഞ്ഞോളൂ, തിരുവാതിര നക്ഷത്രമാണ്. എന്നാ ചോദിക്കും, നിങ്ങൾ എന്താണ് കാവി? കാവി വിധിച്ച വിധനക്കൂറാണ്. വിധനക്കൂറാണ്. ഇനി ഗണേഷ് കുമാർ പറയാം. ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ചിത്തിര നക്ഷത്രം, തന്തയ്ക്ക് കാലനായിട്ട് എനിക്കവനാ, തന്തയ്ക്ക് എതിരായിട്ട് എനിക്കവനാ ഗണേഷ് കുമാർ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ തന്നെ കൊല്ല, ചിത്തിര നക്ഷത്രമാണ് ഗണേഷ് കുമാറിന്. കണ്ടകശനി തുടങ്ങി, കണ്ടകശനി തുടങ്ങിയപ്പോഴാണ് ശനി 3-ാം ഭാവാധിപത്യം, 6-ാം ഭാവം ശനി നിന്നപ്പോഴാണ് ഗണേശന്റെ സ്വന്തം സഹോദരി കേസ് കൊടുത്ത് 5 വർഷത്തെ ഭരണം പോയത്. 5 വർഷ ഭരണം പോയത്. ഇപ്പൊ ഗണേശൻ ഇനി ജാതി മാറും, ഹിന്ദു മാറിയിട്ട് ക്രിസ്ത്യാനി ചേരും. അങ്ങനെയുണ്ട്, അതിന് സാധ്യത ഉണ്ട് കേട്ടോ. ആ രീതിയിൽ ചെല വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗണേശൻ എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ഒരു മനുഷ്യനെ വഹവാക്കത്തില്ല. കൊല്ലണമെന്ന് പറഞ്ഞാൽ കൊല്ലും, രക്ഷിക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കും. ഗണേശന്റെ ആത്മാവ് സെൺഡോൺ ശനിയാണ്. ഗണേശൻ ഒരു കുറത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുക, തിന്നും കുടിച്ചും കാലം കഴിച്ചും ഇണ ചേർന്നും ഗണേശൻ ആരെയും ഭയപ്പെടത്തില്ല. ദുരന്തം ഉണ്ടാവും ഭൂമിയിലൊക്കെ, കേരളത്തിലൊക്കെ പറഞ്ഞാൽ പൊട്ടത്തില്ല, പൊട്ടിക്കും. പൊട്ടിക്കും ആ പുറത്തുനിന്ന് ആൾക്കാർ വരും,
പുറത്തു നിന്ന് ആൾക്കാർ കൊണ്ടുവന്ന് ബോംബിട്ട് പൊട്ടിക്കും, അതേ ഉള്ളു. മുല്ലപ്പരാർ പൊട്ടത്തില്ല, പൊട്ടിക്കുന്നില്ല, പൊട്ടത്തില്ല. പൊട്ടത്തില്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂമി അടിച്ച് മാറ്റാൻ കാലന്മാരെല്ലാം കൂടെ ഇളക്കിയതാ ഇപ്പൊ പൊട്ടും പൊട്ടുമെന്ന്. അത് പൊട്ടത്തില്ല, അത് പൊട്ടത്തില്ല. മുല്ലപ്പുരാറും കിള്ളപ്പുരാറും പൊട്ടത്തില്ല. പക്ഷേ അത് ഇങ്ങനെയുള്ള സൂചന ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ ആൾക്കാർ വെട്ടി വെട്ടി രണ്ട് വർഷത്തിനുള്ളിൽ മൂന്ന് മന്ത്രിമാരും മരിക്കും, മൂന്ന് മന്ത്രിമാരും മരിക്കും, രണ്ടുപേര് ജയിലിലാവും. അവരെ പറ്റി സ്വാമി കൃത്യമായിട്ട് അറിയാം. ഒരു സൂചന പറയത്തില്ല, നമുക്ക് തരണ്ട, അവർക്ക് കൊടുത്തൂടെ, അവർക്ക് കൊടുത്താൽ പറ്റുന്നത്. ഇപ്പൊ ഞാൻ എങ്ങനെയാന്ന് വേണേ പറയാം, ഇത് എന്തോന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം, കേരളത്തിന്റെ ഫലം നോക്കുന്ന പറയാം. നിങ്ങൾ അന്നും പറഞ്ഞു ഞാനൊരു കാര്യം, മൂന്ന് പേര് മരിക്കും, രണ്ടുപേര് രാജുവല്ല ജയിലിൽ പോകും. മോദിയുടെ കാര്യം, അയാൾ ഇനി മൂന്നോ മൂന്നോ നാല് വർഷത്തിനകം രാജിവെച്ചിട്ട് സന്യാസിയാവും. നിർത്തുവാണ് അമിത്ഷായി കൊടുത്തിട്ട് പോയിരിക്കും. അതൊന്നും എനിക്കറിഞ്ഞൂടാ, അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഇനി അദ്ദേഹത്തിന് ഇപ്പൊ ചുവാദശകാല രാജയോ. കേരളത്തിൽ എന്തെങ്കിലും ബി ജെ പിക്ക് ഒരു സ്ഥാനം ഉണ്ടാവുമോ? എന്തെങ്കിലും എം എൽ എ ഉണ്ടാവുമോ? ഇല്ല, ഇല്ലാത്തില്ല. ഒരിക്കലും ഒരിക്കലും ഉണ്ടാവത്തില്ല. കേരളത്തിൽ ബി ജെ പി ഒന്നും ആവത്തില്ല, ആവത്തില്ല. ആമയുടെ ഭാവി എന്താവും? നല്ല പിടിയുണ്ടോ? എന്റെ ഭാവി, എന്റെ ഭാവി എന്ന് പറഞ്ഞാൽ ഞാൻ രോഗം കണ്ട് വെള്ളം കുടിക്കാതെ ചത്തു പോകും. ആൾക്കാർ എന്നെ കൊല്ലും, ആൾക്കാർ കൊല്ലും, അതായത് അങ്ങനെ എന്റെ വിധി അതാ. ഇനി ഞാൻ പറഞ്ഞുതരാം, ചതയൻ നക്ഷത്രമാണ് ഒരാള്. 13 മക്കളുടെ ഇടയിലാണ് ഒരാൾ ജനിച്ചത്, 13 മക്കളുടെ ഇടയിൽ. അയാളുടെ തന്തയെന്ന് പറഞ്ഞ തെങ്ങുകയറ്റക്കാരനായിരുന്നു, തെങ്ങുകയറ്റക്കാരനായിരുന്നു. അവസാനം അയാൾ എല്ലാ നിവർത്തിയിലാഞ്ഞൊരു ഹോട്ടലിൽ സപ്ലൈ പാത്രം കഴിഞ്ഞ ആളാണ്. അയാളെ വേറൊരാൾ കൊണ്ടുപോയി, ചതയൻ നക്ഷത്രം കുംഭൻ രാശി ജനിച്ചു. ഇന്ന് അയാൾ 3.5 കോടി ജനങ്ങളുടെ തലവനാണ്, മുഖ്യമന്ത്രി. അയാൾ ഇന്ന് കേരളത്തിന് ശനിയുടെ ശാപമാണ്. ഈ അയാൾ ചെയ്തു കൂട്ടുന്ന എല്ലാ പാപം മക്കൾ അനുഭവിക്കും, മക്കൾ അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം അയാൾ, അയാൾ കുംഭൻ രാശിയാണ്. പിണറായി, ഞാൻ അത് പറഞ്ഞില്ല, പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ 2022 ഏപ്രിൽ 30 കഴിഞ്ഞാൽ ഒന്നി അയാളുടെ ഭൂമി കാണത്തില്ല, ഇല്ലെങ്കിൽ അമേരിക്കയിലായിരിക്കും, ഇല്ലെങ്കിൽ തറയെ വീഴും. എന്നോട്ടോ? 2022 ഏപ്രിൽ 30 കഴിഞ്ഞാൽ. 30 കഴിഞ്ഞാൽ മോഹൻലാലിന്റെ മോഹൻലാൽ ആരായിത്തീരും, എന്തായിത്തീരും, അയാൾ എങ്ങനെ മരിക്കും എന്നറിയാൻ എനിക്കറിയാം. ഞാൻ പറയാൻ നിൽക്കുകയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം കൊല്ലും. മോഹൻലാലിന്റെ കാണിച്ചു തരാം. സിനിമാ നടൻ മോഹൻലാൽ, മോഹൻലാൽ രേവതി നക്ഷത്രം 1960 മെയ് 21 4 മണി രാത്രി വൈകിട്ട് 4:20 PM ആണ് പൂജാതൻ, പൂജാതന. ഇതാണ് മോഹൻലാലിന്റെ ഗ്രഹനില നോക്കണം. ലഗ്നം, ലഗ്നത്തിന്റെ അധിപനായിരിക്കുന്ന ശുക്രൻ 7 നിൽക്കുന്നു. ഇയാൾ ഭാര്യദാസനാണ്. ഭാര്യ പറയുന്നതിനപ്പുറം ഇയാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഭാര്യ പറയുന്നോടേ നിൽക്കാതെ ദുഃഖത്തുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ. അത് ഞാൻ പറഞ്ഞില്ല. ഇയാൾ ആരായിരുന്നാലും ലഗ്നാധിപനായിരിക്കുന്ന ശുക്രൻ 7 പോയി നിൽക്കുന്നുണ്ട്. ഇയാളുടെ ഭാര്യ പറയും എന്ത് ചെയ്യണമെന്ന്, അതനുസരിച്ചേ നിൽക്കത്തുള്ളൂ. എപ്പോഴും സന്താന ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കും, മക്കളെ സംബന്ധിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കും. 6 ചന്ദ്രനും ചുവയും, ശശിമംഗള യോഗം, ഭദ്രാളിടഭീതി ദുർഗാഭീതി ലോകം അറിയപ്പെടുന്നവൻ ലോകത്തിന്റെ 1 സ്ഥാനത്തിൽ തലവനായി മാറും. 7 ശുക്രൻ നിൽക്കുന്ന കഴിഞ്ഞാൽ ഭാര്യ ദാസനായി തീരും. ഇനി അഷ്ടമത്തിൽ ഗുളിയൻ, മോഹൻലാലിനെ ആപ്പിൽ ചാടിക്കും ആൾക്കാർ, ആണോ? അഷ്ടമത്തിൽ ഗുളിയൻ ഒന്ന് ഈ ബോംബിട്ട് പൊട്ടിക്കുകയോ മോഹൻലാലിനെ ചതിക്കും, ആണോ? അഷ്ടമത്തിൽ ബുധൻ, ആണോ? അഷ്ടമത്തിൽ ഗുളിയനാണ് എനിക്ക്. ഇത് വിശ്വസിച്ചല്ലേ പറ്റുന്നത്, അതുപോലത്തെ രീതിയിൽ പറയുന്നേ. പക്ഷെ മുല്ലപ്പെരിയാർ പൊട്ടുന്ന പുള്ളി പറയുന്നു, ആരെങ്കിലും കൊണ്ട് ബോംബിടുവെന്ന് പറയുന്നു. ഇതും പക്ഷെ പത്രമൊക്കെ വായിക്കുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം. അതുപോലെ മോദിയുടെ കാര്യം, മോദിയുടെ കാര്യം പറഞ്ഞു എല്ലാം. പക്ഷേ പ്രവചനം എന്ന രീതി പറയുന്നു. പക്ഷേ ഇതൊക്കെ പലരും വിശ്വസിക്കുന്നവരുണ്ട്, കണ്ടില്ല? എത്ര പണക്കാരെ വന്ന് പണക്കാരുണ്ട്, കൊടുക്കുന്നുണ്ട്, പൈസകൾ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നെ ഒത്തിരി പേര് വന്ന് ഈ സ്വാമി പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ പറഞ്ഞു.
ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി ഊഹം വെച്ച് പറഞ്ഞ ചിലത് ശരിയാണ്, നമ്മൾ അനുഭവം വെച്ച് നോക്കുമ്പോൾ ശരിയായിട്ട് തോന്നുന്നു. കേൾക്കുന്നവര് വിചാരിക്കും ആ ഇത് കറക്റ്റാണല്ലോ പറയുന്നത്. ഒരാൾ കേൾക്കുമ്പോൾ അടുത്ത ആളുകൾ എന്ന് പറയും, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതിനകത്ത് പെട്ടെന്ന് വീണു പോകും. അല്ല, വരുന്നത് മുഴുവൻ ചിലർക്കാരല്ലോ, എല്ലാം പണക്കാരല്ലേ വരും. വലിയ ചിലരെ വിരോധിക്കുകയും ചെയ്യും, ചിലർ പറഞ്ഞിട്ടില്ലേ, ചില ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ വന്ന അവിടെ ഇരുന്ന കക്ഷികൾ നോക്കി പറഞ്ഞത് സഹോദരങ്ങൾക്ക് പാരയാണ്, ഇന്ന് അവൻ പോയി വീട്ടിൽ ഇല്ലാത്ത പ്രശ്നമുണ്ടാകും. അത് മാത്രമല്ല, ഇങ്ങനെ എന്നെ പറ്റി നെഗറ്റീവ് പറയുകയാണെങ്കിൽ നിനക്ക് കോടാലി വരാൻ പോവാ, നിന്റെ വണ്ടി ഇടിച്ചതായിരുന്നു, നിനക്ക് മരണം വരുന്നത് പറഞ്ഞു, നമ്മൾ സ്വാഭാവിക പേടിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും അല്ലെങ്കിൽ വിശ്വാസം നിരക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അല്ലേ. എന്തായാലും ഇതൊരു തിരിച്ചറിവാണ് നമ്മുടെ സമൂഹത്തിൽ, സന്ദേശം. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് വിടാ ചൊല്ല അല്ലേ. ഓക്കെ ഓക്കെ, പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും തീർച്ചയായിട്ടും. അതുവരേക്കും ബൈ ബൈ.